ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കലാം വേൾഡ് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കാനുള്ള പരിശ്രമത്തിൽ. വൈപ്പിൻ കുഴുപ്പള്ളി കൊല്ലശ്ശേരി അഭിലാഷിന്റെയും ലക്ഷ്മിയുടെയും മകൾ 3 വയസ്സുകാരി അതിഥിയാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കാൻ ഒരുങ്ങുന്നത്. വൈപ്പിൻ കുഴുപ്പള്ളി കൊല്ലശ്ശേരി അഭിലാഷിന്റെയും ലക്ഷ്മിയുടെയും മകൾ 3 വയസ്സുകാരി അതിഥി എന്ന മിടുക്കിയാണ് ചെന്നൈ തമിഴ്നാട് ആസ്ഥാനമാക്കിയ കലാം വേൾഡ് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ ആത്മവിശ്വാസത്തിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലേർപ്പെട്ട് ശ്രദ്ധ നേടുന്നത്. 1.5 വയസ്സുമുതൽ കുട്ടികളിലെ ഓർമ്മശക്തിയെ സൂചിപ്പിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ്സ് മത്സരവേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് 2 റെക്കോർഡ് ലഭിക്കുന്നത്. 30 സെക്കൻഡ് എന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഏഷ്യയിലെ 35 രാജ്യങ്ങളുടെ പേരുകൾ മുഴുവൻ അതിഥി തെറ്റില്ലാതെ പറഞ്ഞു തീർത്തു. പൊതു അറിവിന്റെ ഭാഗമായി മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ മുഴുവൻ കാണാതെ പറയും ഈ കൊച്ചുമിടുക്കി. കൂടാതെ 42 മൃഗങ്ങളുടെയും 19 പഴങ്ങളുടെയും 16 റൈംസും 16 നഴ്സറി ഗാനങ്ങളും 13 ആക്ഷൻ വോയിസും മനഃപ്പാഠമായി പറയും. പ്ലേ ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിഥി പഠിക്കാനും മിടുക്കിയാണ്. 500 വാക്കുകൾ അനായാസം പറയും. ഏത് പ്രയാസമേറിയ കാര്യവും നടക്കാൻ ആത്മവിശ്വാസം നേടിയെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയും 1 മുതലുള്ള അക്ഷരങ്ങളും ഇംഗ്ലീഷ് ഹിന്ദി വാക്കുകളും മനഃപ്പാഠമാക്കി ഈ മിടുക്കി. ഇനി എ ബി സി സോങ് അല്ലേ? കം ലിറ്റിൽ ചിൽഡ്രൻ. A, B, C, D, E, F, G, F, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, H. സ്കൂളിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ വീട്ടിലും സംസാരിക്കണമെന്ന ഈ കൊച്ചുമിടുക്കിക്ക് നിർബന്ധമുണ്ട്. പിതാവ് അഭിലാഷ് പ്രവാസിയാണ്. കുഞ്ഞതിഥിക്ക് ഏറെ ഇഷ്ടം വീട്ടിലെ ടീച്ചറായ അമ്മുമ്മ ശാലിനിയെയാണ്. പിന്തുണയുമായി അച്ചാച്ചൻ ശിവദാസനും അമ്മ ലക്ഷ്മിയും അമ്മയുടെ സഹോദരൻ കണ്ണനുമുണ്ട്. എടുക്കുമ്പോൾ ഞാൻ ഇവളെ കൊണ്ടൊന്ന് ഇരുത്തും, എന്തെങ്കിലും ബുക്കൊക്കെ വെച്ച് കൊടുത്തിരുത്തും. പക്ഷെ അവരുടെ പോർഷൻസൊക്കെ ആള് വേഗം പഠിക്കുന്നുണ്ട്. അതുപോലെ സോങ്ങൊക്കെ പാടിക്കൊടുക്കുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആ സോങ്ങ് പാടുമ്പോൾ തന്നെ ആളത് പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആ സോങ്ങൊക്കെ അച്ഛനമ്മനെയൊക്കെ പാടി കേൾപ്പിക്കും. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കാറില്ല. മൊബൈൽ വെച്ച് കൊടുത്താൽ തന്നെ വേഗം സൈഡ് ബട്ടൺ അമർത്തിക്കൊണ്ട് പറയും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഉപയോഗിച്ചാൽ കണ്ണു പോകും. അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ കൂടുതൽ ഇഷ്ടമായി ഒരുപാട് വയലൻ്റ് ആകുമ്പോൾ ഞാൻ സാധാരണ ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്ത് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ആ പിക്ചർ വരക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ട്രീ, ഫ്രൂട്ട്സ്, സൺ, മൂണൊക്കെ ഏകദേശമൊക്കെ രൂപ ആൾ വരക്കും. അതാണ് കക്ഷിയുടെ മെയിൻ, പടം വരയാണ് മെയിൻ. പിന്നെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്. അതൊക്കെ കക്ഷിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. വീട്ടുകാർ മൊബൈൽ ഉപയോഗിക്കുന്നത് കണ്ടാൽ കണ്ണു പോകുമെന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുകയും മൊബൈൽ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. നാട്ടിലെ സംഘടനകൾ ഈ മിടുക്കിയെ ആദരിക്കുന്ന തിരക്കിലാണ്.